എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ജംഗിൾ ബുക്ക് എന്ന പുസ്തകം വായിച്ചിട്ടില്ലാത്തവർ തീരെ കുറവാണ് അല്ലെങ്കിൽ കേട്ടിട്ടെങ്കിലും ഉണ്ടാകും മൗഗ്ലി എന്ന ക്യാരക്ടർ ആ പുസ്തകത്തിലെ ഒരു മെയിൻ ക്യാരക്ടറാണ് ആ ക്യാരക്ടർ എങ്ങനെയാണ് വളരുന്നു എന്നതിനെ പറ്റി ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് മൗലീനെ ചെന്നൈക്കളാണ് എടുത്ത് വളർത്തുന്നതായും അവരുടെ കൂടെയാണ് മൗഗ്ലിയുടെ ജീവിതവും ഇതൊരു കഥയാണ് പക്ഷേ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു മൗഗ്ലി ഉണ്ടായിരുന്നു അത് നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിലെ ആ മൗഗുളിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിലേ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് എടുത്തുള്ളൂ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്ത്യയിലെ ആ മൗഗിളി ആരാണ് എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അയാളുടെ പേര് ദീന സനിച്ചർ എന്നാണ് ഈ കഥ തുടങ്ങുന്നത് കുറച്ച് വേട്ടക്കാരിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ കുറച്ച് വേട്ടക്കാർ കാട്ടിൽ വേട്ടയ്ക്ക് പോവുകയും അവിടെ ചെന്നായ്ക്കളുടെ ഇടയിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സൗണ്ട് കേൾക്കുകയും ചെയ്തു ഇവരെന്താണ് ആ ശബ്ദമെന്ന് കേൾക്കാനായി അടുത്തുപോയി അടുത്തു പോയപ്പോൾ ആ ശബ്ദം തികച്ചും ചെന്നായ്ക്കളുടേതല്ലായിരുന്നു ഒരു വ്യത്യസ്തമായ ശബ്ദമായിരുന്നു അപ്പോൾ അവർ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അവിടെ നോക്കിയപ്പോൾ ചെന്നായ്ക്കളല്ലാതെ വേറൊരു രൂപം ആ കൂട്ടത്തിൽ അവർ കണ്ടു അതൊരു മനുഷ്യൻ്റെ ആയിരുന്നു ഒരു പയ്യൻ ആ ചെന്നായ്ക്കളുടെ കൂടെ ഇരിക്കുന്നതായി അവർ കണ്ടു ആ പയ്യൻ ചെന്നായ്ക്കളെ കണ്ട് പേടിച്ചല്ല ആ കൂട്ടത്തിലിരിക്കുന്നത് മറിച്ച് അവിടെയുള്ള ചെന്നാക്കളുടെ കൂടെ കളിച്ച് കളിച്ചാണ് അവിടെ ഇരിക്കുന്നത് ഇത് തികച്ചും അവരെ വിസ്മയിപ്പിച്ചു ശേഷം ഇവർ പോകാനൊരുങ്ങി എന്നിരുന്നാലും ഇവനെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാനായി അവർക്ക് മനസ്സൊന്നില്ല അവർ ആ പയ്യനെ അവരുടെ കൂടെ കൂട്ടി അവരുടെ കൂടെ വരുമ്പോൾ തന്നെ അവൻ്റെ സ്വഭാവവും മറ്റും വ്യത്യസ്തമായിരുന്നു അതവർ നിരീക്ഷിക്കുകയും ചെയ്തു അവൻ ചെന്നായ്ക്കളെ പോലെയാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ ഈ ഒരു മുരൾച്ചയും നാല് കാലിൽ നടക്കുന്നതും പിന്നെ ചെന്നായ്ക്കളെ പോലെ ഓരയിടുന്നതും ഇങ്ങനെ പല സ്വഭാവങ്ങളും അവൻ കാണിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അതിനാൽ തന്നെ ഇവന ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചില്ല ഇവർ ഇവനെ ഉത്തർപ്രദേശിലുള്ള ഒരു ഓർഫനേജിൽ കൊണ്ടാക്കി അവിടെയുള്ളവർ ആദ്യമായി അവനെ കണ്ടപ്പോൾ ഒന്ന് ആശ്ചര്യപ്പെട്ടെങ്കിലും ദീന സനീച്ചാറിനെ ഒരു മനുഷ്യനെന്ന രീതിയിലോട്ടാക്കാൻ അവർ തീരുമാനിച്ചു അതിലേക്കായി ആദ്യം ദീന സനീച്ചാറിന് സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ തീരുമാനിച്ചു പുള്ളിക്ക് സൈൻ ലാംഗ്വേജ് പഠിക്കാൻ പറ്റുന്നില്ല കാരണം വേറെ ഒന്നുമല്ല സൈൻ ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ വിരലുകൾ ഉപയോഗിക്കണം പക്ഷേ ചെന്നായ്ക്കൾ വിരലുകൾ ഉപയോഗിക്കാറില്ലല്ലോ സോ മുപ്പര ചെന്നായ്ക്കളെ പോലെയാണ് നടക്കുന്നതുകൊണ്ട് നാല് കാലിലാണ് നടക്കുന്നത് സോ വിരലുകൾ മടങ്ങിയിരിക്കും അതിനാൽ തന്നെ അത് പഠിക്കാൻ പ്രയാസമായിരുന്നു കുറച്ച് കാലങ്ങളെടുത്തെങ്കിലും ദിനസെനിച്ചറിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി ആൾ മനുഷ്യനെ പോലെ രണ്ട് കാലിൽ നടക്കാൻ തുടങ്ങി ചെയറുകളിൽ ഇരുന്ന് മറ്റുള്ളവരോടൊത്ത് സംസാരിക്കുന്നതും ആഹാരങ്ങൾ കഴിക്കുന്നതും സ്വന്തമായ ഡ്രസ്സൊക്കെ മാറ്റാനും അങ്ങനെയെല്ലാം പഠിച്ച് ആളൊരു സാധാരണ മനുഷ്യൻ്റെ കണക്ക് ആ ഒരു രീതിയിലോട്ട് എത്തി എല്ലാം പഠിച്ച കൂട്ടത്തിൽ തന്നെ ആൾ സിഗരറ്റ് വലിക്കാനും പഠിച്ചു ശരിയാണ് ആൾ സാധാരണ എല്ലാവരും വലിക്കുന്നതുപോലെ സാധാരണ വലിക്കുന്നു വരുമ്പോൾ ഒരു ഡെയിലി ഒരു വലിയാണ് ആൾക്ക് ഒരു സിഗരറ്റ് വലിയാണ് ആൾ തുടങ്ങിയത് പിന്നെ ഒരു കാര്യം പുകവലി ആരോഗ്യത്തിന് ഹാനികരം അതുകൊണ്ട് ആരും പുകവലിക്കാൻ നിൽക്കരുത് സിഗരറ്റ് വലിച്ചൊലിച്ചു തന്നെ ആൾക്ക് ട്യൂബർ കുലോസോസ് വരികയും മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ ആൾ മരിക്കുകയും ചെയ്തു ദീന സനിച്ചറിൻ്റെ ജീവചരിത്രം ആ ഒരു ജീവിതകഥ എഴുത്തുകാരുടെ ഇടയിൽ ഒരാൾക്ക് ഒരു ഇൻസ്പിറേഷനായി റുഡിയാർഡ് ക്ലിപ്പിംഗ് റുഡ്യാർഡ് ക്ലിപ്പിംഗ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഒരു പുസ്തകമായി എഴുതി ഒരു ജീവചരിത്ര പുസ്തകമായിട്ടല്ല ഒരു കഥയായി എഴുതി ആ പുസ്തകം ജനങ്ങൾക്കിടയിൽ വലിയൊരു പ്രശസ്തി നേടി ഒരു വലിയൊരു ഹിറ്റായ ആ പുസ്തകം അതിനെ പലരും പല രീതിയിലോട്ട് മാറ്റുകയും ഒരു കഥയിൽ നിന്ന് അതിനെ ഒരു കാർട്ടൂണാക്കുകയും ആക്കുകയും ആനിമേഷൻ പിന്നെ കുട്ടികൾക്കുള്ള കഥ പുസ്തകങ്ങളായി അത് മാറ്റുകയും നമ്മുടെ ബാലരമയിൽ പോലും അത് വന്നിട്ടുണ്ട് വേറൊന്നുമല്ല ജംഗിൾ ബുക്ക് എന്ന പുസ്തകം അതിൽ മൗഗ്ലി എന്ന ക്യാരക്ടർ ദീന സനീച്ചർ ആയിരുന്നു ആ മൗഗ്ലി എന്ന ക്യാരക്ടർ റുഡ്യാർഡ് ഗ്ലിപ്പിംഗ് ദീന സനീച്ചറിൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കി എഴുതിയ പുസ്തകമായിരുന്നു ജംഗിൾ ബുക്ക് ഇന്ന് ജംഗിൾ ബുക്ക് എന്ന പുസ്തകം പല ആനിമേഷനിലും കാർട്ടൂണിലുമായി നമ്മൾ കാണുന്നുമുണ്ട് തികച്ചും വ്യത്യസ്തമായ ഒരു സ്റ്റോറി തന്നെയാണ് ഇത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം